വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്തും കുമ്മനവും ഏറ്റുമുട്ടും കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് ആർ എസ് എസിനെ വിയോജിപ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പെരുക്കുന്നതിനിടയിൽ കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് ആർ എസ് എസിന് വിയോജിപ്പെന്ന് റിപ്പോർട്ട് യുവ നേതാവ് വി വി രാജേഷിനെയാണ് ആർ എസ് എസ് പ്രാദേശിക നേതൃത്വത്തിന് കൂടുതൽ താല്പര്യമെന്നാണ് വിവരം പേര് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് കുമ്മനവും വ്യക്തമാക്കിയിട്ടുണ്ട് പാലായിലെ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിവേഗമുള്ള നീക്കമാണ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത് വട്ടിയൂർക്കാവിൽ പുതിയ ആൾ വരട്ടെ എന്നതാണ് ആർ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരന്റെ പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് ഒരു പുതിയ മുഖം ആർ എസ് എസ് ന്യായീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ പതിനയ്യായിരം വോട്ടുകൾക്കാണ് ശശി തരൂരിനോട് തോറ്റത് എന്നാൽ കഴിഞ്ഞ തവണ കുമ്മനം മത്സരിച്ചപ്പോൾ ഒരു ലക്ഷം വോട്ടിന് പിന്നിലായതാണ് ആർ എസ് എസ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എസ് സുരേഷിനും മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിനും ആർ എസ് എസിന്റെ പിന്തുണ നേടാനായിട്ടില്ല കുമ്മനം വേണോ പുതിയ സ്ഥാനാർത്ഥി വേണോ എന്ന കാര്യത്തിലുള്ള തീരുമാനം കേന്ദ്രത്തിന് വിടാനാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വന്ന നിർദ്ദേശം സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭിപ്രായം പാർട്ടിയിൽ അറിയിക്കുമെന്നും പാർട്ടി വിജയസാധ്യത നോക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നുമാണ് ഒ രാജഗോപാൽ പറഞ്ഞത് അതേസമയം ആരുടെയും സ്ഥാനാർത്ഥിത്വം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും കുമ്മനം മത്സരിക്കില്ലെന്ന കാര്യം അറിയില്ലെന്നും പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ഏറെ കരുതലോടെയാണ് മൂന്ന് മുന്നണികളും നീങ്ങുന്നത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ട് ചൊവ്വാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായേക്കും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശിപാർശ ചെയ്തിരിക്കുന്നത് മേയർ എന്ന നിലയ്ക്കുള്ള മികച്ച പ്രവർത്തനവും യുവനേതാവ് എന്ന നിലയ്ക്കുള്ള പരിഗണനയുമാണ് വി കെ പ്രശാന്തിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ കാരണം സാമുദായിക സമവാക്യങ്ങൾ നോക്കാതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ പ്രശാന്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് ഈ വർഷം പ്രളയമുണ്ടായപ്പോൾ സഹായം എത്തിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിച്ചതിൻ്റെ പേരിൽ വലിയ അഭിനന്ദന പ്രവാഹമാണ് പ്രശാന്തിന് ലഭിച്ചത് യുവജനങ്ങൾക്കിടയിൽ പ്രശാന്തിന് നല്ല പിന്തുണയുള്ളതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കരുതുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് വി കെ പ്രശാന്തിൻ്റെ പേരും രണ്ടാമത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധുവിൻ്റെ പേരുമാണ് യു ഡി എഫിൽ കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ സീറ്റാണ് വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ജയിച്ച സീറ്റ് ഇത്തവണ സഹോദരി പത്മജ മത്സരിക്കുമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ മുരളീധരൻ തന്നെ കുടുംബവാഴ്ചയുടെ പേരും പറഞ്ഞ് പത്മജയെ വെട്ടി ഒഴിവാക്കി മുൻപ് കെ മുരളീധരന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത കെ മോഹൻകുമാറിനാണ് പ്രഥമ പരിഗണന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും എൻ എസ് എസിന്റെ പിന്തുണയോടെ പേരിൽ രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ രണ്ടു തവണയും ഇവിടെ വിജയക്കൊടി പാറിച്ചത് കോൺഗ്രസിലെ കെ മുരളീധരനാണ് പാലായിക്ക് പിന്നാലെ മറ്റിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറത്തുവരുന്നതോടെ സ്ഥാനാർത്ഥി നിർണയം ചൂടുപിടിച്ച് ചർച്ചകളിൽ നീങ്ങും ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് വോട്ടെടുപ്പ് ഇരുപത്തിനാലിന് വോട്ടെണ്ണൽ നടക്കും കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക